ഹലോ എവ്രി വൺ, സൗദി എമോവിച്ചിൻ്റെ ഇൻ്റർവ്യൂ ഒത്തിരി വരുന്നുണ്ടോ? സോ നോർക്കയാണെങ്കിലും ഇൻ്റർവ്യൂ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഹൗ ടു പ്രിപ്പയർ ഫോർ ദ സൗദി എമോവിച്ച് ഇൻ്റർവ്യൂ? നിങ്ങൾക്ക് എമോവിച്ച് ഇൻ്റർവ്യൂവിന് അവർ റിട്ടേൺ എക്സാം എന്തായാലും തന്നിരിക്കും, അതിൻ്റെ കൂടെ തന്നെ ഓറൽ, അതായത് നിങ്ങളുടെ ഒരു വൈവ അവരെടുത്തിരിക്കും. നിങ്ങൾ ഏത് ഏരിയയിലാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ആ റിലവൻ്റ് ആയിട്ടുള്ള ഫീൽഡിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് വരാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു NICU നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്കിൽ NICU സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ തരും. പ്ലസ് നിങ്ങൾക്ക് ഒരു എഡീഷണൽ ആയിട്ടുള്ള റിട്ടേൺ എക്സാംസ് ഉണ്ടാവും. സോ റിട്ടേൺ എക്സാംസ് വരുന്നത് നമുക്ക് പലപ്പോഴും ഹാഡ് DHA അല്ലെങ്കിൽ MOH ഒക്കെ പോലെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല തരുന്നത്. ഒരു സിമ്പിൾ ചോദ്യമാണ്, ലൈക്ക് ഒരു സെൻറ്റൻസിലൊക്കെയാണ് ചോദ്യം വരുന്നത്, ബട്ട് അവർ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫീൽഡ് ഏതിലാണോ അതിലുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇൻ എഡിഷൻ ടു ദാറ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫണ്ടമെൻറ്റൽസ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അവർ ചോദിച്ചിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നോർമൽ വാല്യൂസ് അത് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. നോർമൽ ടെമ്പറേച്ചർ, നോർമൽ ബ്ലഡ് ലെവൽസ് ലൈക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ചോദിക്കുന്നുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളും പഠിച്ചിരിക്കുക. ആൻഡ് അവർ പലപ്പോഴും ഈ അക്യൂട്ടും ക്രോണിക് ഇൽനെസ് അതിൻ്റെ വ്യത്യാസം അറിയാവോ, അല്ലെങ്കിൽ നിങ്ങളുടെ പല ഡ്രഗ്സിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, അല്ലെങ്കിൽ ഒരു ICUലൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ്, ബിക്കോസ് നിങ്ങൾക്ക് അത് മോണിറ്റർ ചെയ്യാൻ അറിയുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത്യാവശ്യം നിങ്ങൾ ICUലൊക്കെ ആണെങ്കിൽ ലൈക്ക് ഓപിയോയിഡ്സ്, ഡിജോക്സിൻ്റെ ഡ്രഗിൻ്റെ ടോക്സിസിറ്റി സിംറ്റം ഇതൊക്കെ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. കാൽക്കുലേഷൻസ് സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്, പക്ഷേ ഉറപ്പായിട്ടും ആ കാൽക്കുലേഷൻ്റെ മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. നോർമൽ ആയിട്ടുള്ള മോസ്റ്റ്ലി അവർ ഡോസ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ റേറ്റ് കാൽക്കുലേഷനാണ് അവർ തരുന്നത്. പ്ലസ് നമുക്ക് ഫോർ എക്സാമ്പിൾ 5 mL ഇഞ്ചെക്ഷൻ IM കൊടുക്കണം. ഏതാണ് ഐഡിയൽ സൈറ്റ്? സോ ഐഡിയൽ ഇഞ്ചെക്ഷൻ സൈറ്റ്സ് പഠിച്ചിരിക്കണം. ഹെപ്പറ്റൈറ്റിസ് എയുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ചിലപ്പോൾ ചോദിച്ചെന്നുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് പെയിൻ, പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെയിൻ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ റേറ്റ്, നമ്മുടെ ഫേസ് സ്കെയിൽസ് ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രായം വരെ നമുക്ക് യൂസ് ചെയ്യാം, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് പെയിൻ വരുന്നത്, അങ്ങനെ പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നുണ്ട്. പ്ലസ് നിങ്ങൾക്കൊരു എല്ലാ സിസ്റ്റത്തിൻ്റെയും ഒരു ഓവറോൾ ഒരു റിവ്യൂ നിങ്ങൾക്ക് ആവശ്യമാണ്. ലൈക്ക് ഈവൻ ഫോർ ENTയിലാണെങ്കിൽ പോലും അവർ വെബേഴ്സ് ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓസ്റ്റിയോപോറോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. റീനൽ ഫെയിലിയറിൽ ഏത് ഡയറ്റാണ് കൊടുക്കുന്നത്? സോ ഇങ്ങനെ ഓരോ ഡിസീസ് കണ്ടീഷൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സോ പ്രിപ്പയർ പ്രോപ്പർലി ഫോർ ദി ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂവിലാണെങ്കിൽ പോലും നിങ്ങളുടെ റിലവൻറ്റ് ഫീൽഡിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. നിങ്ങൾ ഏതൊക്കെ ഇൻസ്ട്രുമെൻസാണ് യൂസ് ചെയ്യുന്നത്, NICUലാണെങ്കിലും വെൻറ്റിലേറ്ററിൻ്റെ കാര്യം, ICUലാണെങ്കിലും വെൻറ്റിലേറ്ററിൻ്റെ കാര്യം, ഡിഫിബ്രിലേറ്ററിൻ്റെ കാര്യം, എമർജൻസി മാനേജ്മെൻറ്റ്, ഒരു പേഷ്യൻ്റ് ക്രിട്ടിക്കലായി കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നവർക്കറിയണം. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യണം. സോ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ, CPRൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എമർജൻസി മാനേജ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളും കൂടെ റിവ്യൂ ചെയ്തിട്ട് മാത്രം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തേക്കുക, ബിക്കോസ് അതൊക്കെ ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.